Good morning and welcome, my dear students and friends. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് lookup functions ആണ്. lookup functionന്റെ vector form and array form. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് vlookup, hlookup, rows and columns. നമുക്ക് നോക്കാം. ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് vlookup. VLOOKUP stands for vertical lookup. This function searches the first column of the range and returns the value from another column in the same row. VLOOKUP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ vertical lookup ആണ്. That is first column അവിടെ search ചെയ്യപ്പെടുന്നു. അങ്ങനെ first column search ചെയ്ത് search value കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതേ റോയിലുള്ള മറ്റൊരു കോളത്തിലുള്ള ഡാറ്റ നമുക്ക് റിസൾട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തു തരും. അതാണ് വി ലുക്കപ്പ്. അതിൻ്റെ സിൻടാക്സ് നോക്കാം. വി ലുക്കപ്പ് ബ്രാക്കറ്റിൽ സെർച്ച് ക്രൈറ്റീരിയ കോമ എറേ കോമ ഇൻഡെക്സ് കോമ സോർട്ട് ഓർഡർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. സെർച്ച് ക്രൈറ്റീരിയ ദി വാല്യൂ ടു ബി സെർച്ച്ഡ് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അതാണ് സെർച്ച് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എറേ ദി റേഞ്ച് ടു ബി സെർച്ച്ഡ് ആൻഡ് ഡിസ്പ്ലേഡ് നമ്മൾ ഏത് കോളമാണോ സെർച്ച് ചെയ്യപ്പെടേണ്ടത് ആ കോളവും ഏത് കോളത്തിലുള്ള ഡാറ്റയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതടക്കം ചേർത്തിട്ടുള്ള റേഞ്ചിനെയാണ് നമ്മൾ എറേ എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ച് ചെയ്യേണ്ട ഏരിയയും ഡിസ്പ്ലേ ചെയ്യേണ്ട ഏരിയയും അടക്കം ചേർന്നിട്ടുള്ള റേഞ്ചിനെയാണ് നമ്മൾ പറയുന്നത് എറേ എന്ന് പറയുന്നത്. ആ കൊടുത്തിരിക്കുന്ന ടേബിളിനകത്ത് നിന്നും ഫസ്റ്റ് കോളമുള്ള ഡാറ്റയാണ് സെർച്ച് ചെയ്യുക. നെക്സ്റ്റ് ഇൻഡെക്സ്, കോളം നമ്പർ ഇൻ ദി റേഞ്ച് ഫ്രം വിച്ച് മാച്ചിങ് വാല്യൂ മസ്റ്റ് ബി റിട്ടേൺഡ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ റേഞ്ചിനകത്ത് എത്രാമത്തെ കോളത്തിലുള്ള ഡാറ്റയാണോ നമുക്ക് റിസൾട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ കോളം നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ റേഞ്ചിനകത്ത് ഒന്നാമത്തെ കോളത്തിലാണോ രണ്ടാമത്തെ കോളത്തിലാണോ മൂന്നാമത്തെ കോളത്തിലാണോ ഏത് കോളത്തിലെ ഡാറ്റയാണോ നമുക്ക് റിസൾട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ കോളം നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്, ഇൻഡെക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് കോമ സോർട്ട് ഓർഡർ. സോർട്ട് ഓർഡർ ഗിവ് വൺ ദറ്റ് ഈസ് ട്രൂ if column is sorted in ascending order and zero that is false if not sorted. If not sorted search value must be matched exactly. നമുക്ക് ഏത് കോളം ആണോ സെർച്ച് ചെയ്യേണ്ടത് ആ സെർച്ച് ചെയ്യേണ്ട കോളം സോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. കറക്റ്റായിട്ട് മാച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് തരൂ, അല്ല എങ്കിൽ നമുക്ക് റിസൾട്ട് തരില്ല. ഇപ്പോൾ സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ സെർച്ച് ചെയ്യേണ്ട കോളത്തിൽ ഇല്ല എങ്കിൽ അതിൻ്റെ തൊട്ട് ലോവർ വാല്യൂ ഏതാണോ ആ ലോവർ വാല്യൂ സെർച്ച് വാല്യൂ ആയി ട്രീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ദി ടേബിൾ ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ഫോളോയിങ് നമ്പർ നെയിം ഡെസിഗ്നേഷൻ ബേസിക് നാല് എംപ്ലോയീസിൻ്റെ നമ്പറും നെയിമും ഡെസിഗ്നേഷനും ബേസിക്കും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളോട് പറയുന്നത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ബേസിക് പേ ഓഫ് എംപ്ലോയി നമ്പർ 103. 103 എന്ന് പറയുന്ന എംപ്ലോയി നമ്പറുള്ള ആളുടെ ബേസിക് പേ എത്രയാണ് അത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരണം. രണ്ടാമത് പറയുന്നത് ഫൈൻഡ് ഔട്ട് ബേസിക് പേ ഓഫ് എംപ്ലോയി മോഹൻ. മോഹൻ എന്ന് പറയുന്ന ആളുടെ ബേസിക് പേ എത്രയാണോ ആ ബേസിക് പേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരണം. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി നമ്പർ 105. 105 എംപ്ലോയി നമ്പറുള്ള ആളുടെ ഡെസിഗ്നേഷൻ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യണം. ഫൈൻഡ് ഔട്ട് നെയിം ഓഫ് എംപ്ലോയി നമ്പർ 104 നമ്പറുള്ള എംപ്ലോയിയുടെ നെയിം എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യണം. ഫൈൻഡ് ഔട്ട് ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി നമ്പർ 101
number ulla employee designation endano adu display cheyanam. Last parayunnathu find out designation of employee number 100. 100 ennu parayunna employee number ulla employee designation endano adu namukku display cheyanam. ഇത്രയും ആറ് കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ആറ് കാര്യങ്ങളിലും എങ്ങനെ നമുക്ക് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേ ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ പ്രൊസീജിയർ, ഫസ്റ്റ് ഓപ്പൺ ലിബർ ഓഫീസ് കാൽക്ക്, സെക്കൻഡ് എൻ്റർ കോളം ഹെഡിങ്, എ വൺ നമ്പർ, ബി വൺ നെയിം, സി വൺ ഡെസിഗ്നേഷൻ, ഡി വൺ ബേസിക്. കോളം ഹെഡിങ്ങുകൾ ഫസ്റ്റ് റോല്, എ വണ്ണിൽ നമ്പർ, ബി വണ്ണിൽ നെയിം, സി വണ്ണിൽ ഡെസിഗ്നേഷൻ, ഡി വണ്ണിൽ ബേസിക് എന്ന് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് എൻ്റർ ഗിവൺ ഡീറ്റെയിൽസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അതേപോലെ നമ്മൾ എല്ലാ കോളത്തിലും റോലും ആയിട്ട് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് എൻ്റർ ഫോർമുല ഇൻ ദി ഫോളോയിങ് സെൽസ്. നമ്മൾ താഴെ പറയുന്ന സെല്ലുകളിൽ ആ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഫങ്ഷൻസ് ഓരോന്നോരോന്നായിട്ട് രേഖപ്പെടുത്തും. ഫസ്റ്റ് ബി സിക്സ് എന്ന് പറയുന്ന സെല്ലിൽ ആദ്യത്തെ ഫങ്ഷൻ നമ്മൾ രേഖപ്പെടുത്തുക. ആദ്യം നമ്മളോട് പറയുന്നത് ഫൈൻഡ് ഔട്ട് ബേസിക് പേ ഓഫ് എംപ്ലോയി നമ്പർ 103 ആണ്. 103 നമ്പറുള്ള എംപ്ലോയിയുടെ ബേസിക് പേ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 103 എന്ന് പറയുന്ന നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടത്. അത് സെർച്ച് ചെയ്ത് 103 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് നേർക്ക് വരുന്ന എംപ്ലോയിയുടെ ബേസിക് പേ എത്രയാണോ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് പ്രകാരം എങ്ങനെയാണ് ആ ഫങ്ഷൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. B6 എന്ന് പറയുന്ന സെല്ലിൽ ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 103 ആണ്. അതുകൊണ്ട് തന്നെ 103 എന്ന് എൻ്റർ ചെയ്യുക. കോമ, അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് A2:D5. എ എന്ന് പറയുന്ന കോളത്തിലാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ A2 വെച്ച് തുടങ്ങുക. നമുക്ക് D5 വരെ റേഞ്ച് കൊടുക്കാം. കോമ, ഈ റേഞ്ചിനകത്ത് എത്രാമത്തെ കോളത്തിലുള്ള ഡാറ്റയാണ് നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. കോളം A 1, കോളം B 2, കോളം C 3, കോളം D 4. കോളം D എന്ന് പറയുന്നത് ബേസിക് പേയുടെ കോളമാണ്. നമുക്കിവിടെ അറിയേണ്ടത് ബേസിക് പേ ആണ്. അപ്പോൾ ബേസിക് പേ അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെ നാലാമത്തെ കോളമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് അവിടെ കോമ 4 ഇടും. കോമ ഇത് സോർട്ടഡ് ആണോ അല്ലയോ എന്നാണ്. ഈ ലിസ്റ്റ് സോർട്ടഡ് ആണ്, അതുകൊണ്ട് തന്നെ കോമ 1 ഇടുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. രണ്ടാമത് നമ്മളോട് പറയുന്നത് ഫൈൻഡ് ഔട്ട് ബേസിക് പേ ഓഫ് എംപ്ലോയി മോഹൻ. മോഹൻ്റെ ബേസിക് പേ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സെർച്ച് ചെയ്യേണ്ടത് മോഹൻ എന്ന് പറയുന്ന പേരാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മോഹൻ്റെ ബേസിക് പേ എത്രയാണോ അതിന് നേർക്ക് വരുന്ന ആ ബേസിക് പേ റിസൾട്ടായിട്ട് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. B7 എന്ന് പറയുന്ന സെല്ലിൽ അതിൻ്റെ ഫോർമുല എൻ്റർ ചെയ്യാം. ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൽ മോഹൻ എന്ന് എഴുതുക. മോഹൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ഡബിൾ കോട്ട്സിൽ എഴുതുക. കോമ, കോട്ട്സ് ക്ലോസ് ചെയ്തതിന് ശേഷം കോമ, അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് റേഞ്ച് ആണ്. ഇപ്പോൾ റേഞ്ച് കൊടുക്കുന്നത് B2:D5 ആണ്. B2:D5 എന്ന് പറയുമ്പോൾ B എന്ന് പറയുന്ന കോളത്തിലാണ് നമുക്ക് സെർച്ചിങ് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ റേഞ്ച് കൊടുക്കുന്നത് B മുതൽ സ്റ്റാർട്ട് ചെയ്യുക. B2:D5 കോമ, ഈ B2:D5 എന്ന് പറയുന്ന റേഞ്ചിനകത്ത് എത്രാമത്തെ കോളത്തിലെ ഡാറ്റയാണ് റിസൾട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ബി എന്ന് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ B1, C2 കോളം, D3 കോളം. നമുക്കിവിടെ അറിയേണ്ടത് ബേസിക് ആണ്. അപ്പോൾ ബേസിക് എന്ന് പറയുന്നത് ആ കൊടുത്തിരിക്കുന്ന റേഞ്ചിനകത്ത് മൂന്നാമത്തെ കോളത്തിലെ ഡാറ്റയാണ് നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ കോമ 3. കോമ ലിസ്റ്റ് സോർട്ടഡ് ആയതുകൊണ്ട് തന്നെ 1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. മൂന്നാമത് നമ്മളോട് പറയുന്നത് ഫൈൻഡ് ഔട്ട് ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി നമ്പർ 105. 105 എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് B8 എന്ന് പറയുന്ന കോളത്തിൽ ഈക്വൽ ടു B lookup
ബ്രാക്കറ്റിന് അകത്ത് 105 105 എന്ന് പറയുന്ന നമ്പർ ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അപ്പോൾ 105 കോമ അതിന്റെ റേഞ്ച് കൊടുക്കുന്നത് A2 കോളൻ D5 A2 കോളൻ D5 എന്ന് പറയുന്ന റേഞ്ച് ആണ് നമ്മൾ കൊടുക്കുന്നത് A എന്ന് പറയുന്ന കോളത്തിലാണ് സെർച്ചിങ് നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ A2 മുതൽ D5 വരെ റിസൾട്ട് അടക്കം ഉൾപ്പെടുന്ന രീതിയിൽ മൊത്തം റേഞ്ച് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തു കോമ അതിനകത്ത് എത്രാമത്തെ കോളത്തിലുള്ള ഡാറ്റയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഡെസിഗ്നേഷനാണ് അപ്പോൾ ഡെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ എത്രാമത്തെ കോളത്തിലാണ് ആ റേഞ്ചിനകത്ത് വരുന്ന എത്രാമത്തെ കോളമാണ് എന്നാണ് നോക്കേണ്ടത് അപ്പോൾ റേഞ്ച് കൊടുക്കുന്നത് A2 കോളൻ D5 ആണ് അപ്പോൾ A എന്ന് പറയുന്നത് 1 B എന്ന് പറയുന്നത് 2 C എന്ന് പറയുന്നത് 3 അപ്പോൾ C എന്ന് പറയുന്ന കോളത്തിലാണ് ഡെസിഗ്നേഷൻ ഉള്ളത് അപ്പോൾ മൂന്നാമത്തെ കോളത്തിലുള്ള ഡാറ്റയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ കോമ 3 എഴുതാം കോമ ലിസ്റ്റ് സോർട്ടഡ് ആയതുകൊണ്ട് തന്നെ അവിടെ 1 കൊടുക്കുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇപ്പോൾ എംപ്ലോയി നമ്പർ 105 എന്ന് പറയുന്ന നമ്പർ ഇതിനകത്തില്ല ഇപ്പോൾ 105 എന്ന് പറയുന്ന നമ്പർ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് ലോവർ വാല്യൂ ഏതാണെന്ന് നോക്കും കാരണം ഇത് സോർട്ടഡ് ആണ് ടേബിൾ സോർട്ടഡ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട് ലാസ്റ്റ് കൊടുക്കുന്ന ആർഗ്യുമെൻ്റ് കോമ 1 ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് ലോവർ വാല്യൂ ഏതാണെന്ന് നോക്കും ഇപ്പോൾ 105 ലോവർ വാല്യൂ എന്ന് പറയുന്നത് 104 ആണ് ഇപ്പോൾ 104 നേരെ വരുന്ന ഡാറ്റ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദി നെയിം ഓഫ് എംപ്ലോയി നമ്പർ 104 104 എന്ന് പറയുന്ന നമ്പറുടെ എംപ്ലോയിയുടെ നെയിമാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം B9 എന്ന് പറയുന്ന കോളത്തിൽ അതിൻ്റെ ഫംഗ്ഷൻ എഴുതുക ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റിൽ 104 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് എംപ്ലോയി നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടത് കോമ അത് സെർച്ച് ചെയ്യേണ്ട റേഞ്ച് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന കോളത്തിലാണ് സെർച്ചിങ് നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ റേഞ്ച് കൊടുക്കുമ്പോൾ A2 കോളൺ D5 കോമ അതിനകത്ത് എത്രാമത്തെ നമ്പറിലുള്ള ഡാറ്റയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യേണ്ട ഡാറ്റ എത്രാമത്തെ കോളത്തിലുള്ള ഡാറ്റയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ A എന്ന് പറയുന്നത് 1 B എന്ന് പറയുന്നത് 2 ഇപ്പോൾ രണ്ടാമത്തെ കോളത്തിലാണ് നെയിം ഉള്ളത് നമുക്കിവിടെ നെയിമാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന റേഞ്ചിനകത്ത് രണ്ടാമത്തെ കോളമായ നെയിമാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ കോമ 2 ഈ ടേബിളിലൂടെ സോർട്ടഡ് ആണ് അതുകൊണ്ട് തന്നെ കോമ 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി നമ്പർ 101 ഡെസിഗ്നേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് 101 അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് B10 അതിൻ്റെ ഫോർമുല ടൈപ്പ് ചെയ്യാം ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റിൽ 101 കണ്ടുപിടിക്കേണ്ട നമ്പറാണ് 101 കോമ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് A2 കോളൺ D5 A2 കോളൺ D5 അതിൻ്റെ റേഞ്ച് ആയിട്ട് വരുന്നത് A എന്ന് പറയുന്ന കോളത്തിൽ സെർച്ച് ചെയ്യണം ഡിസ്പ്ലേ ചെയ്യേണ്ടത് എത്രാമത്തെ കോളത്തിലാണെന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇപ്പോൾ കോമ എത്രാമത്തെ കോളത്തിലുള്ള ഡാറ്റയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ കോളത്തിലാണ് നമുക്കിവിടെ ഡെസിഗ്നേഷനാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ കോമ 3 കോമ 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം നെക്സ്റ്റ് ലാസ്റ്റ് നമ്മളോട് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദി ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി നമ്പർ 100 എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത് അതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് B11 ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റിലെ 100 കോമ A2 കോളൺ D5 കോമ 3 കോമ 1 ഇപ്പോൾ 100 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ വി ലുക്കപ്പിൽ ആദ്യത്തെ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുക 100 കോമ റേഞ്ച് കൊടുക്കുന്നത് A2 കോളൺ D5 A എന്ന് പറയുന്ന കോളത്തിലാണ് സെർച്ച് ചെയ്യേണ്ടത് ബാക്കിയുള്ളത് നമുക്ക് ഇഷ്ടം പോലെ എത്ര റേഞ്ച് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം A2 കോളൺ D5 കോമ ഈ റേഞ്ചിനകത്ത് എത്രാമത്തെ കോളത്തിലുള്ള ഡാറ്റയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഇപ്പോൾ A എന്ന് പറയുന്നത് 1 B എന്ന് പറയുന്നത് 2 C എന്ന് പറയുന്നത് 3 ഇപ്പോൾ C എന്ന് പറയുന്നതാണ് ഡെസിഗ്നേഷൻ നമുക്കിവിടെ ഡെസിഗ്നേഷനാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ കോമ 3 കോമ 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ 100 എന്ന് പറയുന്ന എംപ്ലോയി ഈ ലിസ്റ്റിലില്ല മാത്രമല്ല ഈ ലിസ്റ്റ് സോർട്ടഡ് ആണ് പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ ലോവർ വാല്യൂ ആയിട്ട് വേറെ ഒന്നുമില്ല ഇപ്പോൾ 100 എന്ന് പറയുന്ന എംപ്ലോയി നമ്പർ ഈ ടേബിളിൽ ഇല്ലാത്തത് കൊണ്ടും
അതിൻ്റെ ലോവർ വാല്യൂ ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടും ഇപ്പോൾ റിസൾട്ടായിട്ട് വരുന്നത് ഹാഷ് എൻ ബാർ കെ. നെക്സ്റ്റ് വരുന്ന ഫംഗ്ഷനാണ് എച്ച് ലുക്കപ്പ്. എച്ച് ലുക്കപ്പ് സ്റ്റാൻഡ്സ് ഫോർ ഹൊറിസോണ്ടൽ ലുക്കപ്പ്. ദിസ് ഫംഗ്ഷൻ സെർച്ചസ് ദി ഫസ്റ്റ് റോ ഓഫ് ദി റേഞ്ച് ആൻഡ് റിട്ടേൺസ് ദി വാല്യൂ ഫ്രം എനദർ റോ ഇൻ ദി സെയിം കോളം. ഇപ്പോൾ എച്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുത്തിരിക്കുന്ന ടേബിളിനകത്ത് നിന്നും ഫസ്റ്റ് റോയിലുള്ള ഡാറ്റയാണ് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ ഫസ്റ്റ് റോയിലുള്ള ഡാറ്റ സെർച്ച് ചെയ്യും, അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് റോയിലുള്ള നെക്സ്റ്റ് ഏത് റോയിലുള്ള ഡാറ്റയാണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതേ കോളത്തിലുള്ള മറ്റൊരു റോയിലുള്ള ഡാറ്റ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ബ്രാക്കറ്റിലെ സെർച്ച് ക്രൈറ്റീരിയ കോമ എറേ കോമ ഇൻഡെക്സ് കോമ സോർട്ട് ഓർഡർ. നേരത്തെ പഠിച്ച അതേപോലെ തന്നെയാണ്. സെർച്ച് ക്രൈറ്റീരിയ ദി വാല്യൂ ടു ബി സെർച്ച്, എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അതാണ് ആദ്യം കൊടുക്കേണ്ടത്. സെക്കൻഡ് എറേ റേഞ്ച് ടു ബി സെർച്ച് ആൻഡ് ഡിസ്പ്ലേഡ്, ഏത് റേഞ്ചിലാണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അതുപോലെ റിസൾട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ സെർച്ച് ചെയ്യേണ്ട ഏരിയയും റിസൾട്ടായിട്ട് കാണിക്കേണ്ട ഏരിയയും രണ്ടും ചേർത്തിട്ട് വേണം എറേ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ റേഞ്ച് കൊടുക്കാൻ വേണ്ടി. നെക്സ്റ്റ് ഇൻഡെക്സ് റോ നമ്പർ ഇൻ ദി റേഞ്ച് ഫ്രം വിച്ച് മാച്ചിങ് വാല്യൂ മസ്റ്റ് ബി റിട്ടേൺ. നമ്മൾ ഫസ്റ്റ് റോല് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്രാമത്തെ റോയിലെ ഡാറ്റയാണോ നമുക്ക് റിസൾട്ടായിട്ട് കാണിക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ സെർച്ച് ചെയ്ത് എവിടെയാണോ വാല്യൂ കണ്ടുപിടിച്ചത് ആ കണ്ടുപിടിച്ച വാല്യൂള്ള കോളത്തിൻ്റെ നേരെ താഴെ വരുന്ന എത്രാമത്തെ റോയിലുള്ള ഡാറ്റയാണ് നമുക്ക് റിസൾട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന റേഞ്ചിനകത്ത് എത്രാമത്തെ റോയിലുള്ള ഡാറ്റയാണ് നമുക്ക് റിസൾട്ടായിട്ട് വരേണ്ടത് എന്നുള്ള നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് സോർട്ട് ഓർഡർ ഗിവ് വൺ if row is sorted in ascending order and zero that is false if not sorted. If not sorted search value must be matched exactly. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് സോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്താണോ സെർച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നത് ആ സെർച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വാല്യൂ എക്സാക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ തൊട്ട് ലോവർ വാല്യൂ ഡിസ്പ്ലേ ഒന്നുമില്ല. സെർച്ച് ചെയ്യാത്ത ടേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് എക്സാക്റ്റ് സെർച്ചിങ് ഉണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യൂ, അല്ല എങ്കിൽ കാണിക്കില്ല. നമുക്ക് നോക്കാം, ഒരു ഉദാഹരണം നോക്കാം. ഫ്രം ദി ടേബിൾ ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ദി ഫോളോയിങ് നമ്പർ നെയിം ഡെസിഗ്നേഷൻ ബേസിക്. താഴെ താഴെ തന്നിട്ടുണ്ട്, എന്നിട്ട് റോ ആയിട്ടാണ് ഡാറ്റ നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് ഫൈൻഡ് ഔട്ട് ബേസിക് പേ ഓഫ് എംപ്ലോയി നമ്പർ 103. 103 എന്ന് പറയുന്ന എംപ്ലോയിയുടെ ബേസിക് പേ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. സെക്കൻഡ് ഫൈൻഡ് ഔട്ട് ബേസിക് പേ ഓഫ് എംപ്ലോയി മോഹൻ, മോഹൻ എന്നയാളുടെ ബേസിക് പേ എത്രയാണ്. ഫൈൻഡ് ഔട്ട് ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി നമ്പർ 105. 105 എന്ന് പറയുന്ന നമ്പറുള്ള എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ എന്താണ്. ഫൈൻഡ് ഔട്ട് നെയിം ഓഫ് എംപ്ലോയി നമ്പർ 104. 104 എന്ന് പറയുന്ന നമ്പറുള്ള എംപ്ലോയിയുടെ പേരെന്താണ്. ഫൈൻഡ് ഔട്ട് ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി നമ്പർ 101. 101 എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ എന്താണ്. ഫൈൻഡ് ഔട്ട് ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി നമ്പർ 100. 100 എന്ന് പറയുന്ന നമ്പറുള്ള എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ എന്താണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം. പ്രൊസീജിയർ ഫസ്റ്റ് ഓപ്പൺ ലിബർ ഓഫീസ് കാൽ, സെക്കൻഡ് എൻ്റർ കോളം ഹെഡിങ്, എ വണ്ണിൽ നമ്പർ, എ ടുവിൽ നെയിം, എ ത്രീയിൽ ഡെസിഗ്നേഷൻ, എ ഫോറിൽ ബേസിക്. അതിനുശേഷം എൻ്റർ ഗിവൺ ഡീറ്റെയിൽസ്, നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അതേപോലെ അതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് എൻ്റർ ഫോർമുല ഇൻ ദി ഫോളോയിങ് സെൽസ്. ആദ്യം നമ്മളോട് പറയുന്നത് ഫൈൻഡ് ഔട്ട് ബേസിക് പേ ഓഫ് എംപ്ലോയി നമ്പർ 103 ആണ്. 103 എന്ന് പറയുന്ന നമ്പറുള്ള എംപ്ലോയിയുടെ ബേസിക് പേ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ
ബി സിക്സ് എന്ന് പറയുന്ന കോളത്തിൽ എൻ്റർ ചെയ്യുക, ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ബ്രാക്കറ്റിനകത്ത് 103, അതാണ് സെർച്ച് ചെയ്യേണ്ടത്. ഇപ്പം 103 എന്ന് കൊടുക്കുക, കോമ ബി വൺ കോളൺ ഇ ഫോർ. ഇപ്പോൾ ബി വൺ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോളവും ആദ്യത്തെ റോ ആണ്. അപ്പോൾ ആദ്യത്തെ റോയിലാണ് സെർച്ചിങ് നടക്കുക. അപ്പോൾ ആദ്യത്തെ റോയിൽ സെർച്ചിങ് നടത്തുന്നതുകൊണ്ട് തന്നെ ബി വൺ എന്നാണ് കൊടുക്കേണ്ടത്, കോളൺ ഇ ഫോർ. അത് എത്ര വേണമെങ്കിൽ നീട്ടി നമുക്ക് കൊടുക്കാം, അവസാനം വരെ കൊടുക്കാം, പ്രശ്നമില്ല. കോമ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്രാമത്തെ റോയിലുള്ള ഡാറ്റയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ റേഞ്ചിനകത്ത്. ആദ്യത്തെ റോ എന്ന് പറയുന്നത് വൺ ആണ്. ഇപ്പോൾ വൺ എന്ന് പറയുന്നത് നമ്പറാണ്. ഇപ്പോൾ വൺ നമ്പർ, ടു എന്ന് പറയുന്നത് നെയിമാണ്, ത്രീ എന്ന് പറയുന്നത് ഡെസിഗ്നേഷനാണ്, ഫോർ എന്ന് പറയുന്നത് ബേസിക്കാണ്. ഇപ്പോൾ ഫോർ എന്ന് പറയുന്ന ബേസിക്കാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ കോമ ഫോർ. കോമ ഈ ടേബിൾ സോർട്ടഡ് ആയതുകൊണ്ട് തന്നെ വൺ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് രണ്ടാമത് നമ്മളോട് പറയുന്നത് ഫൈൻഡ് ഔട്ട് ബേസിക് പേ ഓഫ് എംപ്ലോയി മോഹൻ. മോഹൻ എന്നയാളുടെ ബേസിക് പേ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള ഫംഗ്ഷൻ ബി സെവനിൽ എൻ്റർ ചെയ്യുക, ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൽ മോഹൻ, കോട്ട്സ് ക്ലോസ് ചെയ്യുക. മോഹൻ എന്നുള്ള പേരുള്ള ആളുടെ ബേസിക് പേ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മോഹൻ എന്നാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. കോമ ബി ടു കോളൺ ഇ ഫോർ. ബി ടു സെക്കൻഡ് റോ ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ സെക്കൻഡ് റോയിലാണ് സെർച്ച് ചെയ്യേണ്ടത്, നെയിമിലാണ് സെർച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ബി ടു കോളൺ ഇ ഫോർ എന്ന് വേണം കൊടുക്കാൻ വേണ്ടി. ബി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലാണ് സെർച്ച് ചെയ്യേണ്ടത്, പക്ഷേ നമുക്ക് നമ്പറല്ല സെർച്ച് ചെയ്യേണ്ടത്, നെയിമാണ് സെർച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബി ടു ആണ്, സെക്കൻഡ് റോയിലാണ് സെർച്ച് ചെയ്യേണ്ടത്, നെയിമിലാണ് സെർച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ബി ടു കോളൺ ഇ ഫോർ. കോമ ആ കൊടുത്തിരിക്കുന്ന റേഞ്ചിനകത്ത് എത്രാമത്തെ റോയിലുള്ള ഡാറ്റയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സെക്കൻഡ് റോ ആണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് റോ എന്ന് പറയുന്നത് നെയിം. ഇപ്പോൾ നെയിം എന്ന് പറയുന്നത് വൺ ആണ് വരിക, ആദ്യത്തെ റോ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന റേഞ്ചിനകത്ത് ആദ്യത്തെ റോ ആണ് നെയിം. ടു ബി ടു. നെക്സ്റ്റ് രണ്ടാമത് വരുന്നത് ഡെസിഗ്നേഷൻ, മൂന്നാമത് വരുന്നത് ബേസിക്. ഇപ്പോൾ ബേസിക് എന്ന് പറയുന്നത് മൂന്നാമത്തെ റോ ആണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ബി ടു കോളൺ ഇ ഫോർ എന്ന് പറയുന്ന റേഞ്ചിനകത്ത് മൂന്നാമത്തെ റോയിലുള്ള ഡാറ്റ, ദാറ്റ് ഈസ് ബേസിക് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കോമ ത്രീ, കോമ വൺ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി നമ്പർ 105. 105 എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഡെസിഗ്നേഷനാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല നമ്മൾ ടൈപ്പ് ചെയ്യുക, ബി എയ്റ്റിൽ ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ബ്രാക്കറ്റിൽ 105, അതാണ് സെർച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് 105 കോമ ബി വൺ കോളൺ ഇ ഫോർ. ഫസ്റ്റ് റോലാണ് സെർച്ച് ചെയ്യേണ്ടത്, നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ബി വൺ കൊടുക്കണം, കോളൺ ഇ ഫോർ. കോമ ഈ കൊടുത്തിരിക്കുന്ന റേഞ്ചിനകത്തുള്ള എത്രാമത്തെ റോ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഡെസിഗ്നേഷനാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, തേർഡ് റോ ആയ ഡെസിഗ്നേഷനാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കോമ ത്രീ, കോമ വൺ. ഇപ്പോൾ ഇവിടെ 105 എന്ന് പറയുന്ന എംപ്ലോയി ഈ ലിസ്റ്റിലില്ല. ഇപ്പോൾ 105 എന്ന് പറയുന്ന എംപ്ലോയി ഈ ടേബിളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു എച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ പ്രകാരം ഈ ഒരു ടേബിൾ സോർട്ടഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നെക്സ്റ്റ് ലോവർ വാല്യൂ ഏതാണോ, ലോവർ വാല്യൂവിലാണ് സെർച്ചിങ് നടക്കുക. അപ്പോൾ 105 ഇല്ലാത്തത് കൊണ്ട് 104 ആണ് അവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ 104 നേർക്ക് വരുന്ന ഡെസിഗ്നേഷൻ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുക. നെക്സ്റ്റ് ഫോർത്ത്, ഫൈൻഡ് ഔട്ട് നെയിം ഓഫ് എംപ്ലോയി നമ്പർ 104. 104 എന്ന് പറയുന്ന എംപ്ലോയിയുടെ നെയിം, അതിൻ്റെ ഫംഗ്ഷൻ ബി നയനിൽ എൻ്റർ ചെയ്യുക, ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ബ്രാക്കറ്റിലെ 104 സെർച്ച് ചെയ്യേണ്ട നമ്പറാണ്. കോമ ബി വൺ കോളൺ ഇ ഫോർ. ഫസ്റ്റ് റോലാണ് സെർച്ച് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ ബി വൺ കൊടുക്കണം, ബി വൺ കോളൺ ഇ ഫോർ. കോമ ഇവിടെ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് നെയിമാണ്,
name എന്ന് പറയുന്നത് രണ്ടാമത്തെ റോയിൽ വരുന്ന ഡാറ്റയാണ് അതുകൊണ്ട് തന്നെ കോമ 2 കോമ 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം നെക്സ്റ്റ് അഞ്ചാമത്തെ നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ഔട്ട് ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി നമ്പർ 101 101 എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ ആണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ B10 ൽ എൻ്റർ ചെയ്യുക ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ബ്രാക്കറ്റിനകത്ത് 101 കണ്ടുപിടിക്കേണ്ട നമ്പറാണ് 101 കോമ B1 കോളൺ E4 B1 എന്ന് പറയാൻ കാരണം ഫസ്റ്റ് റോലാണ് സെർച്ച് നടത്തേണ്ടത് അതുകൊണ്ടാണ് B1 കൊടുത്തത് കോളൺ E4 കോമ ഈ കൊടുത്തിരിക്കുന്ന റേഞ്ചിനകത്തുള്ള എത്രാമത്തെ റോ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഡെസിഗ്നേഷൻ ആണ് അതുകൊണ്ട് തന്നെ കോമ 3 കൊടുക്കുക കോമ 1 ഈ ടേബിൾ സോർട്ടഡ് ആയതുകൊണ്ട് കോമ 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഇനി ലാസ്റ്റ് പറയുന്നത് ഫൈൻഡ് ഔട്ട് ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയി നമ്പർ 100 100 എന്ന് പറയുന്ന നമ്പറുള്ള എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ ആണ് ചോദിക്കുന്നത് അപ്പോൾ 100 എന്ന് പറയുന്ന നമ്പറുള്ള എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ കാണാനുള്ള ഫംഗ്ഷൻ നമ്മൾ B11 ടൈപ്പ് ചെയ്യുക B11 ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ബ്രാക്കറ്റിനകത്ത് 100 കോമ B1 കോളൺ E4 കോമ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡെസിഗ്നേഷൻ ആണ് അപ്പോൾ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ റോലാണ് വരുന്നത് ആ കൊടുത്തിരിക്കുന്ന റേഞ്ചിനകത്ത് മൂന്നാമത്തെ റോലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കോമ 3 കോമ 1 അപ്പോൾ ഇവിടെ 100 എന്ന് പറയുന്ന എംപ്ലോയി നമ്പർ ഈ ടേബിളിനകത്ത് ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടേബിൾ സോർട്ട് ആയതുകൊണ്ട് അതിൻ്റെ നെക്സ്റ്റ് ലോവർ വാല്യൂ സെർച്ച് ചെയ്യും അപ്പോൾ ലോവർ വാല്യൂ സെർച്ച് ചെയ്യുമ്പോൾ ലോവർ വാല്യൂ ആയിട്ട് വേറെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ടായിട്ട് വരിക ഹാഷ് N bar A. Next function aanu rows. This function returns the number of rows in an array. Syntax rows bracket nathu array. Example equal to rows bracket nathu A1 colon E3 bracket close ya. It returns 3. That is total 3 rows. നമ്മൾ റോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബ്രാക്കറ്റിനകത്ത് ഒരു എറേ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തിരിക്കുന്ന റേഞ്ചിനകത്ത് എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടോ ആ നമ്പർ ഓഫ് റോസ് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുക ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് ഈക്വൽ ടു റോസ് ബ്രാക്കറ്റിൽ A1 കോളൺ E3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം അപ്പോൾ A1 കോളൺ E3 എന്ന് പറയുമ്പോൾ A1 A2 A3 മൂന്ന് റോസ് ആണ് വരിക അപ്പോൾ 3 റോസ് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ റിസൾട്ടായിട്ട് വരുന്നത് 3 എന്നായി അതേപോലെ വരുന്ന മറ്റൊരു ഫംഗ്ഷനാണ് കോളം ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദി നമ്പർ ഓഫ് കോളംസ് ഇൻ എൻ അറേ നമ്മൾ നേരത്തെ പഠിച്ച റോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ കൊടുത്തിരിക്കുന്ന റേഞ്ചിനകത്ത് എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടോ ആ നമ്പർ ഓഫ് റോസിൻ്റെ എണ്ണമാണ് നമുക്ക് തരിക അതുപോലെ തന്നെ കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുത്തിരിക്കുന്ന റേഞ്ചിനകത്ത് എത്ര കോളംസ് ആണ് ഉള്ളത് ആ കോളത്തിൻ്റെ എണ്ണമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുക അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് കോളംസ് ബ്രാക്കറ്റിലെ എറേ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എക്സാമ്പിൾ ഈക്വൽ ടു കോളംസ് ബ്രാക്കറ്റിനകത്ത് A1 കോളൺ E3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം A1 കോളൺ E3 എന്ന് പറയുമ്പോൾ A1 B1 C1 D1 E1 5 കോളമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇറ്റ് റിട്ടേൺസ് 5 ടോട്ടൽ 5 കോളംസ് അപ്പോൾ എത്ര കോളമാണോ ആ കൊടുത്തിരിക്കുന്ന റേഞ്ചിനകത്തുള്ളത് ആ നമ്പർ ഓഫ് കോളംസ് അതാണ് കോളംസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻസിൽ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് പഠിച്ചിരിക്കുന്ന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ലുക്കപ്പ് വെക്റ്റർ ഫോം നെക്സ്റ്റ് ലുക്കപ്പ് എറേ ഫോം നെക്സ്റ്റ് V lookup, H lookup, നെക്സ്റ്റ് റോസ് നെക്സ്റ്റ് കോളംസ് ഇത്രയും ഫംഗ്ഷൻസ് ആണ് ആ കാറ്റഗറിയിൽ വരുന്നത് ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻസിൽ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ആ ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം